ഈ സിറോസ്കോപ്പിൽ എല്ലാം മാറ്റങ്ങൾ കൊണ്ട് വിചാരിക്കും, ഒന്നും ഉണ്ടാകില്ല, ഒന്നും മാറ്റും, അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാം. അങ്ങനെ നീ വടക്കേണ്ടി വേണ്ടി മാറിയും തലകുത്തി നിൽക്കണ്ടേ, അയാളുടെ കയ്യിൽ അങ്ങനെ സ്വന്തമായിട്ട് പണം വരുമോ? അത് അയാളുടെ വീട്ടിൽ നിന്ന് പൈസ ഉണ്ടെന്നിട്ടാണ് ചെയ്യുന്നത്, ഇതൊന്നും അല്ലല്ലോ, നക്കാപ്പിച്ച പൈസയാണ്. അത് എന്തൊരു ബസ് സ്റ്റോപ്പോ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒരാൾക്ക് ചെയ്യാം എന്നുള്ളതല്ലാതെ അയാളല്ല, അയാളുടെ അച്ഛൻ വിചാരിച്ച പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മളങ്ങനെ മനസ്സിലാക്കുക. മുന്നേ നമ്മള് സംസാരിച്ചതിനിടയിൽ സാറൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാല് ബി ജെ പി എന്ന് ഇന്ത്യ ഭരിക്കുക, അത് ഞാൻ നിന്റെ ഭരണശേഷം ആയിരിക്കും ഇന്ത്യ ഭരിക്കുക എന്ന് സാറൊരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബി ജെ പി സോറി കേരളത്തിൽ കാര്യം പറഞ്ഞു, സോറി ഇന്ത്യ അറിയുന്നത് കേരളം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയും, ഈ പറയുന്ന അർത്ഥത്തിൽ പറയുന്നുണ്ട്, രാഷ്ട്രീയമായിട്ട് മതപരമായിട്ട് നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിക്കുന്നത് ഞാൻ എതിർക്കുന്നുണ്ടാവും, അതിന് യാതൊരു സംശയമില്ലല്ലോ. അവര് ഭരിക്കാൻ പറ്റത്തില്ലെന്ന് അവര് ഭരിക്കുമ്പോ ഞാൻ അവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നുള്ള അതിന് വിട്ടു പോകാം. സാറിന്റെ നിലപാടും അങ്ങനെയായിരുന്നു, അതായത് കേരളത്തിന് ബി ജെ പി എന്ന് ഭരിക്കുന്നു, അന്ന് മരണശേഷം ഭരിക്കാൻ സാധ്യത, അതുതന്നെ ഞാൻ പോരാടുന്ന രീതിയിലെ വാക്കുകളായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. ഞാൻ എതിർക്കുമ്പോൾ കണിശമായിട്ട് എതിർക്കുമ്പോൾ, അല്ലാതെ അവര് ഭരിക്കാൻ ഞാൻ മാത്രമായിട്ട് തടസ്സമായിട്ട് ഇരിക്കാനോ ആയിട്ടോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു അർത്ഥത്തിൽ ഒരു കാലത്തും പറയാൻ ഞാൻ സാധ്യതയില്ല. അതേസമയത്ത് നിശ്ചയമായിട്ട് ഏത് മതപാർട്ടി, അല്ലാതെ ബി ജെ പിയുടെ കാര്യം മാത്രമേ, അതായത് മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ടായി ഇന്ത്യ ഭരിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. സെക്യുലറായിട്ട് നിൽക്കേണ്ട ഒരു രാജ്യമാണ്, അതിനകത്ത് അത്തരത്തിലുള്ള ഒരു നിർഭാഗ്യമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. അതിനെ നമുക്ക് എനിക്ക് മലയാള ഭാഷയെ അറിയാവും, അതുകൊണ്ട് എനിക്ക് സ്വാധീനിക്കാനും സംസാരിക്കാനും പറയുന്നത് മലയാളികളെയാണ്, അല്ലാത്തവരുടെ അടുത്ത് അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റുള്ള ജനങ്ങളെ അഡ്രസ് ചെയ്യാനോ അതിനെതിരായിട്ട് പെരുമാറാനോ എനിക്ക് കഴിയില്ല. അതേസമയത്ത് കേരളത്തിനകത്ത് കണിശമായിട്ട് അത് ചെയ്യുക തന്നെ ചെയ്യും, അതിനകത്ത് നിലപാടുമാണ്. നിലപാടുമാണ് ഇപ്പൊ പിന്നീട് അതിന് ശേഷം ഉണ്ടായത് പറഞ്ഞാൽ സുരേഷ് ഗോപി തൃശ്ശൂരി സുരേഷ് ഗോപി ജനങ്ങൾക്ക് ഒന്നല്ല, അതൊക്കെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ലോകത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, അല്ലാതെ അവിടുത്തെ ജനങ്ങളും ജനങ്ങളുടെ മാൻഡേറ്റ് മേടിക്കുന്ന കാര്യമൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒരു പിന്നെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ള ഒരു വിഭാഗം അതിനെ സപ്പോർട്ട് കൊടുക്കണം വിചാരിക്കുന്നതിന് മാത്രം ഉണ്ടാകുന്ന, അല്ലാതെ ജനസ്വാധീനം കൊണ്ടുണ്ടാകുന്ന ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലായിടവും ഉണ്ടാവും. അല്ല, അപ്പൊ തൃശ്ശൂർ ജനങ്ങള് ബി ജെ പി സ്വാധീനിച്ചുകൊണ്ടല്ല കഴിക്കുന്നല്ല, വിഭാഗങ്ങൾ എന്ന് വിഭാഗങ്ങളായിട്ടാണ് ഇപ്പോഴും ആൾക്കാർ നിൽക്കുന്നത്, അല്ലാതെ സ്വതന്ത്രമായ പൗരബോധമുള്ള മനുഷ്യരൊന്നും ആയിട്ടില്ല. അത് കാരണം കൊണ്ട് ഒരു മുന്നണിക്കകത്തു നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വേറൊരു രാഷ്ട്രീയ പാർട്ടി അടത്തിയെടുത്ത അവരങ്ങോട്ട് തന്നെ മുഴുവൻ അവർക്ക് വോട്ട് ചെയ്യും, തലേന്ന് വരെ എതിർവശത്ത് വോട്ട് ചെയ്തവർ പിറ്റേ ദിവസം വോട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അതിനകത്ത് എന്താ അത്ഭുതകരമായിട്ടുള്ളത്, അതുകൊണ്ട് അത് പലതരത്തിൽ അത് ചെയ്തെടുക്കാൻ പറ്റും, അല്ലാതെ ഒരു ജനസ്വാധീനം കൊണ്ടുണ്ടായതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അയാൾ രണ്ടു തവണ അവിടെ നിന്നിട്ട് ജയിക്കാൻ ഞാൻ എന്താ അല്ല പല പിന്നെ അത്രയും മാനിപ്പുലേഷൻസ് നടത്തിയിട്ടാണ് അത് ജയിക്കുന്നതെന്ന് കാണാം. മാറ്റങ്ങൾ കൊണ്ട് വിചാരിക്കും, ഒന്നും ഉണ്ടാകില്ല, ഒരു മാറ്റവും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാം. അങ്ങനെ നീ വടക്കേണ്ടി വേണ്ടി മാറിയും തലകുത്തി നിക്കണ്ടേ, അതിന് പകരം അവിടെ എല്ലാവരും തോറ്റു പോകാണല്ലോ ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് ഒരാൾക്ക് ഒന്നും ചെയ്യാവുന്ന ഒരു സാധനം ഒന്നുമല്ല, അങ്ങനൊന്നും അല്ല ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അത് ഇയാൾക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൂടാത്ത അങ്ങനത്തെ ചോദ്യം തന്നെ ചോദിക്കും. ഒരു രാജ്യത്തെ ഒരു ഗവൺമെന്റിന്റെ പോളിസികളാണ് ഒരു മന്ത്രിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എം എൽ എക്കോ ചെയ്യാൻ പറ്റില്ല, അല്ല വ്യക്തിപരമായിട്ട് ചെയ്യാനും പറ്റില്ല. വ്യക്തിപരമായി ചെയ്യുക എന്ന് പറയുന്ന സാധനം പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാനേ പറ്റുള്ളൂ. സുരേഷ് ഗോപി തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിയന്ത്രണ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല, അങ്ങനെ അയാൾക്ക് കഴിയത്തില്ലെന്നുള്ള കാര്യം അയാൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഒരു എം പിക്കോ എം എം എൽ എക്കോ അവരുടെ സ്വന്തം നിലയിലോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു രാജ്യത്തിനകത്തെ ഗവൺമെന്റിന്റെ പോളിസികൾ അനുസരിച്ചിട്ട് മാത്രമേ അവർക്ക് പെരുമാറാൻ പറ്റൂ. അതുകൊണ്ട് അതിങ്ങനെ ജനങ്ങളോട് പറയുകയൊക്കെ ചെയ്യുക, അവരൊക്കെ അയാള് പറയുന്ന കാരണം കൊണ്ട് എന്താണ് നമുക്ക് എന്താ അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യം. അയാളുടെ കയ്യിൽ അങ്ങനെ സ്വന്തമായിട്ട് പണം വരുമോ? അത് അയാളുടെ വീട്ടിൽ നിന്ന് പൈസ ഉണ്ടെന്നിട്ടാണ് ചെയ്യുന്നത്, ഇതൊന്നും അല്ലല്ലോ. പോളിസി അനുസരിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് പോളിസി അനുസരിച്ചിട്ട് കാര്യങ്ങൾ അനുസരിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് പോളിസി ഉണ്ട് ഇവിടെ കേരളത്തിനകത്ത് നവീകരണം പറ്റണം എന്ന് അവർക്ക് നിലപാടുണ്ടെന്നുണ്ടെങ്കിൽ പരിശോധന ചെയ്യാൻ പറ്റും, അതല്ലാതെ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരാളെ വ്യക്തിപരമായിട്ടൊന്നും ഒരു ഒരു വ്യക്തിപരമായ ഒരു രാഷ്ട്രീയകാരന എന്ന് പറയുന്ന സാധനം ഇല്ല. ജനാധിപത്യത്തിനകത്ത് വിഭാഗങ്ങളായിട്ട് സംഘടിതമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ടേ കഴിയുള്ളൂ. ഒറ്റയ്ക്ക് ഒരാൾ ഇലക്ഷൻ ജയിച്ചെന്ന് വെച്ചാൽ അയാൾ യൂസ്ലെസ് ആയിട്ടിരിക്കുന്നതാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് അയാളെ ജയിപ്പിക്കാം എന്നുള്ളതല്ലാതെ അയാൾക്ക് അവർക്ക് വേണ്ടി പോയിട്ട് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത ഒറ്റയ്ക്ക് ഒരാൾ ജയിക്കുകയാണെന്ന് വെച്ചാൽ അയാള് മറ്റു മിനിസ്റ്റർമാരെ കണ്ട് അഭ്യർത്ഥിക്കുക, ജനങ്ങളുടെ എന്താണ് ജിഹ്വാന്ന് പറയും, അയാളുടെ വാക്കോ നാക്കോ ഒക്കെ ആകാം, അത്രേ കഴിയുള്ളൂ. അല്ലാതെ ഒന്നും ഞാനൊക്കത്തില്ല. എം എൽ എയുടെ ഫണ്ടെന്നൊക്കെ പറഞ്ഞാൽ
നക്കാപ്പിച്ച പൈസയാണ്. അത് കണ്ട് ഒരു ബസ് സ്റ്റോപ്പോ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒരാൾക്ക് ചെയ്യാമെന്നുള്ളതല്ലാതെ ഗവൺമെന്റ് പോളിസി അല്ലേ, അതൊക്കെ ഗവൺമെന്റ് പോളിസികളെ നടക്കുന്ന ബഡ്ജറ്റിനകത്ത് അലോക്കേറ്റ് ചെയ്യണ്ടേ. ആ വിഷയങ്ങൾ അറിഞ്ഞുകൂടാതെ ഇയാള് തന്നെ ചോദ്യം ചോദിക്കുന്ന വളരെ, ഇയാൾക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ധാരണയില്ലാത്തതുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിക്കുന്നു. അയാളല്ല, അയാളെ അച്ഛൻ വിചാരിച്ച പറ്റത്തില്ലല്ലോ അങ്ങനെ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക, രാഷ്ട്രീയമായിട്ട് ഒരാൾക്ക് കഴിയാത്ത കാര്യമാണ്. ഇയാൾക്ക് ഒരു രാജ്യത്തിനകത്ത് ബഡ്ജറ്റ് അനുസരിച്ച് അലോക്കേറ്റ് ചെയ്യുന്ന പണത്തിനകത്ത് ആ അത് ആ നാട്ടിന് അതിപ്പോ ഒരു ഒരു രാജ്യത്ത് ഒരു സ്റ്റേറ്റിനകത്തേക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള പണം അത് ആ അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിനകത്ത് കൊണ്ടുവരാനായിട്ട് അയാൾ പോയിട്ട് ഒരു ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാം. ആ കൊടുക്കുന്ന സമയത്ത് അലോട്ട് ചെയ്യുന്ന പണം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഒരു പാലം അവിടെ പണിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു റോഡ് പണിയാനുണ്ട്, അതിനൊരു റെപ്രസെന്റേഷൻ അയാൾക്ക് കൊടുക്കാം. അത് ധനകാര്യ വകുപ്പിനെ കാണിക്കണം, അല്ലാതെ ധനകാര്യ വകുപ്പിലെ മന്ത്രി അങ്ങോട്ട് മാത്രം വിചാരിച്ചാലും കഴിയില്ല. അപ്പൊ അതിന്റെ ഒത്തിരി പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സിനകത്ത് കിട്ടുന്ന പണം കൊണ്ടുവന്ന് അവിടെ ചെയ്യാന്നുള്ളതല്ലാതെ ഒരു MLA MPക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ആളുകളുടെ പ്രതിനിധി മാത്രമാണ് അത്, അല്ലാതെ അയാൾക്ക് വേറെ എന്താ കിട്ടുന്നത്? അയാൾക്ക് കിട്ടുന്ന ശമ്പളം വേണമെങ്കിൽ അവ എല്ലാവർക്കും കൊടുക്കാം, അല്ലെങ്കിൽ അയാൾ സ്വന്തമായി പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് എല്ലാവർക്കും കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്ക് പണം തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുക. അല്ലാതെ അയാൾക്ക് ഗവൺമെന്റിന്റെ പണം എടുത്ത് അങ്ങനെ കൊടുക്കാനൊക്കെ അത് ലോകത്ത് അത് ഇയാൾക്ക് അതിനാല് ഈ ഡിപ്പാർട്ട്മെന്റിലും സാധനങ്ങളെ പറ്റി ഇയാൾക്ക് അറിഞ്ഞുകൂടാത്തണ്ടാ അങ്ങനെ ചോദിക്കുന്നതിന്. ഒരു ഒരു രാജ്യത്തിനകത്തെ പോളിസികളുണ്ട്, അതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എത്ര രൂപ കിട്ടി, എത്ര ധനം എങ്ങനെ ഉപയോഗിക്കാം, ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞ് ഓരോ പ്രദേശത്തിന് അലക്കുവറ്റ് ചെയ്തിരിക്കുന്ന പണം അത് എന്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് റെപ്രസെന്റേഷൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ അതിപ്പോ അപ്പം അത് ആ ഓൾറെഡി ഫ്രെയിം ചെയ്തിരിക്കുന്ന അനുവദിക്കാനൊക്കുന്നതിനകത്താണെങ്കിൽ അത് ചെയ്യാം. അവിടെയാണ് അയാൾക്ക് പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം അത്രയാ. ഓൾറെഡി നമ്മൾ ഇയർ മാർക്ക് ചെയ്യാന്നാണ് അതിന് വാക്ക് പറയുന്നത്. അതിനു വേണ്ടി ഒരുക്കി മാറ്റി വെച്ചിരിക്കുന്ന പണമുണ്ട്. അപ്പൊ ആ പോളിസി അനുസരിച്ചിട്ട് ഈ പണം ആപ്ലിക്കേഷൻ നമുക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അനുവദിപ്പിച്ചെടുക്കാൻ അതിന് പുറകെ നടന്ന് ആ ധനകാര്യ വകുപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് അനുവദിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചെടുക്കാനായിട്ടുള്ള കഴിവാണ് ഒരു MPക്കോ MLAക്കോ ഉള്ളത്. ഒരു മിനിസ്റ്റർക്ക് പോലും അത്രയേ ഉള്ളൂ, അല്ല മിനിസ്റ്റർക്ക് അനുവദിക്കാനൊക്കത്തില്ല.